വചനോദയം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. വചന വിചിന്തനം. മോശ വഴി ദൈവം 10 കൽപ്പനകൾ നൽകി. യഹൂദ ജനപ്രമാണിമാരും നിയമജ്ഞരും ചേർന്ന് അതിനെ ഊതിപ്പൊരിപ്പിച്ച് 613 ആക്കി. എന്നാൽ നിയമജ്ഞർ വീർപ്പ് മുട്ടുന്ന ജനം പ്രധാനപ്പെട്ടവ അവഗണിക്കാതിരിക്കാൻ ഒരു നിയമജ്ഞൻ കൽപ്പനകളിൽ പ്രധാനം ഏതാണെന്ന് യേശുവിനോട് ചോദിക്കുന്നു. തോറയിൽ നിന്ന് ഉത്തരണികൾ തീർത്തുകൊണ്ട് യേശു മറുപടി നൽകുന്നു, ഒരു ഇസ്രായേൽക്കാരൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ടതും മക്കളെ പഠിപ്പിക്കേണ്ടതും വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിൽമേലും എഴുതി വയ്ക്കേണ്ടതും ഒരിക്കലും മറക്കാതിരിക്കാൻ എന്നും അവയെക്കുറിച്ച് മനനം ചെയ്യണമെന്ന് പറഞ്ഞ ദൈവസ്നേഹ കൽപ്പനയ്ക്കൊപ്പം സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്കായി പരസ്നേഹത്തിൻ്റെ കൽപ്പനയും കൂട്ടിച്ചേർക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കൽപ്പനകളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആയതിനാൽ സ്നേഹത്തെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ്, ആ സ്നേഹത്തിൽ എന്നും നിലനിൽക്കാം. ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവത്തെയും സഹോദരനെയും തിരയുന്നതും ശേഷം മറക്കുന്നതുമായ ഉപഭോഗ സംസ്കാരത്തിൽ സ്നേഹബന്ധങ്ങളെ വലിച്ചിഴയ്ക്കാതിരിക്കാം.